നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ആളിനെ കടത്തും മയക്കുമരുന്ന് കടത്തും വർദ്ധിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കും. ചരക്ക് ലോറികളിൽ മയക്കുമരുന്ന് മാത്രമല്ല കടത്തുന്നത്, ആളിനെയും നല്ല പ്രതിഫലം വാങ്ങി ഇതിൽ കടത്തുന്നുണ്ടെന്ന സംശയം വന്നതോടെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കൂടുതൽ ശക്തമാക്കി. കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘം അടൂരിൽ കഞ്ചാവ് ലോറിയിൽ നിന്നും പിടികൂടിയതോടെ പത്തനംതിട്ട, തിരുവല്ല, അടൂർ എന്നീ മൂന്ന് സ്ക്വാഡുകൾ സംയുക്തമായിട്ടായിരുന്നു ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ പരിശോധനകൾ നടത്തിയത്. വലിയ വാഹനങ്ങൾ, കണ്ടെയ്നർ ലോറികൾ എന്നിവ തുറന്ന് പരിശോധിച്ചു. ബുധനാഴ്ച 120 വാഹനങ്ങളാണ് പരിശോധിച്ചത്. എൻഫോഴ്സ്മെന്റ് വിഭാഗം RTO R. രമണന്റെ നേതൃത്വത്തിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ കിഷോർ രാജ്, റോഷൻ സാമുവേൽ, അജിത് ചന്ദ്രൻ, MVIമാരായ S. അരുൺ, അരവിന്ദ്, ശ്രീലാൽ, റോബിൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ പരിശോധനകൾ കർശനമായി നടത്തുമെന്ന് RTO R. രമണൻ അറിയിച്ചു. അഖിലിന്റെ മരണത്തിൽ ദുരൂഹതയേറുന്നു, അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കൊടുമൺ അങ്ങാടിക്കൽ കഴിഞ്ഞ ദിവസം കൂട്ടുകാർ ചേർന്ന് കൊലപ്പെടുത്തിയ 16 വയസ്സുകാരൻ അഖിലിന്റെ മരണത്തിൽ ദുരൂഹതകൾ ഏറുന്നു. പ്രതികളായി പോലീസ് കണ്ടെത്തിയ വിദ്യാർത്ഥികൾ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. കൊടുമൺ അങ്ങാടിക്കൽ ഭാഗങ്ങളിലെ യുവാക്കൾക്കിടയിൽ കഞ്ചാവിനെയും മറ്റ് ലഹരി വസ്തുക്കളെയും ഉപയോഗം വർദ്ധിക്കുന്നതായി നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകിയ മൃതശരീരം ഇന്ന് സംസ്കരിച്ചു. DIG സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിൽ കൊലപാതകം നടന്ന സ്ഥലം ഇന്ന് സന്ദർശിച്ചു. ദുരൂഹതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കുവാൻ പോലീസ് തീരുമാനിച്ചു. കൊടുമൺ CI ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കുട്ടികൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം മാത്രമാണോ കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കോവിഡ് മഹാമാരിയെ തോൽപ്പിക്കാൻ കേരളത്തെ പടുത്തുയർത്താൻ ബാലഗോകുലം പ്രവർത്തകർ. ബാലഗോകുലം സംസ്ഥാന തലത്തിൽ മുന്നോട്ട് വെച്ച എന്റെ വിഷുക്കൈനീട്ടം എന്റെ നാടിന് എന്ന ആശയം ഉൾക്കൊണ്ട് ഗോകുലത്തിൽ വരുന്ന കുട്ടികൾക്ക് ലഭിച്ച വിഷുക്കൈനീട്ടം ശേഖരിച്ച് 10-ാമത് ദിവസമായ ഇന്ന് കളക്ടറേറ്റിലെത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ബാലഗോകുലം പത്തനംതിട്ട മേഖലയിലെ പത്തനംതിട്ട ജില്ല 10,500 രൂപയും ശബരിഗിരി ജില്ല 25,000 രൂപയും കൈമാറി. കളക്ടറേറ്റിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ജില്ലാ കളക്ടർ PB നൂഹിന് തുകകളുടെ ചെക്ക് ജില്ലാ ഗോകുലസമിതി അധ്യക്ഷന്മാരായ G. അനന്തു, ആവണി നായർ എന്നിവർ കൈമാറി. ബാലഗോകുലം പത്തനംതിട്ട മേഖലാ സെക്രട്ടറി R. വിഷ്ണുരാജ്, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രവർമ്മ അമ്പാനിലയം, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി S. ശ്രീജിത്ത്, ശബരിഗിരി ജില്ലാ പ്രസിഡന്റ് KR. പ്രദീപ് കുമാർ, ജില്ലാ സെക്രട്ടറി G. രാജീവ് എന്നിവർ പങ്കെടുത്തു. ലോക്ഡൌണിൽ പ്രതിസന്ധിയിലായി ടൂറിസ്റ്റ് ബസ് വ്യവസായം. സീസൺ സമയത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ പ്രതിസന്ധിയിലായി ടൂറിസ്റ്റ് ബസ് വ്യവസായം. COVID-19 പടർന്നു പിടിച്ചതോടെ കടുത്ത നിയന്ത്രണങ്ങൾ മൂലം കല്യാണ വിനോദയാത്രാ സീസണാണ് ഈ വർഷം ടൂറിസ്റ്റ് ബസ് മേഖലയ്ക്ക് നഷ്ടമാകുന്നത്. ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഈ മേഖലയിലെ ബസ് ഉടമകൾക്കും തൊഴിലാളികൾക്കും ഒരുപോലെ ബാധിക്കുകയാണ്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള നികുതി ഓരോ ബസും 40,000 രൂപ വീതം മുൻകൂറായി അടച്ചിട്ടുണ്ട്. എന്നാൽ ഫെബ്രുവരി മാസത്തോടുകൂടി കേരളത്തിൽ വിനോദയാത്രയ്ക്കും വിവാഹത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മൂലം ട്രിപ്പുകൾ മുടങ്ങി. പല ടൂറിസ്റ്റ് ബസ് ഉടമകളും വിവിധ ബാങ്കുകളിൽ നിന്നോ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പയെടുത്താണ് ബസ്സുകൾ വാങ്ങിയിട്ടുള്ളത്. സർക്കാർ വായ്പകൾ തിരിച്ചടയ്ക്കുവാൻ സാവകാശം നൽകിയെങ്കിലും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ COVID-19 കാലത്തും തങ്ങളുടെ മാസത്തവണകൾ മുടങ്ങാതെ അക്കൌണ്ടുകളിൽ നിന്നും പിൻവലിച്ചതായി ആക്ഷേപവും ബസ് ഉടമകൾക്കുണ്ട്. സംസ്ഥാന സർക്കാർ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ നികുതി 20% ഇളവ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് ബസ് ഉടമകൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. സെപ്റ്റംബർ വരെയുള്ള നികുതി ഒഴിവാക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. എല്ലാ തൊഴിലാളികൾക്കും ക്ഷേമനിധി മുടങ്ങാതെ അടയ്ക്കുന്ന ഉടമകളിൽ 90% പേരും ക്ഷേമനിധി അംഗമല്ല. ഇതുമൂലം സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാത്ത അവസ്ഥയിലാണിവർ. സാമൂഹിക അടുക്കളയ്ക്ക് ഭക്ഷ്യധാന്യങ്ങളും മാസ്കും കൈമാറി. പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ നടന്നുവരുന്ന സാമൂഹ്യ അടുക്കളയ്ക്ക് ഒരു ദിവസത്തെ ഭക്ഷണം ആവശ്യത്തിനുള്ള ഭക്ഷ്യധാന്യങ്ങൾ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് തട്ടയിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൈമാറി. പന്തളം തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തികുമാരിക്ക് യൂണിറ്റ് സെക്രട്ടറി TM ഭാസ്കരൻ പിള്ള ഭക്ഷ്യധാന്യങ്ങളും സാമൂഹ്യ അടുക്കളയിലെ ജീവനക്കാർക്ക് ആവശ്യമായ മാസ്കുകളും കൈമാറി. രക്ഷാധികാരി കേണൽ സുരേഷ് കുമാർ, പ്രസിഡന്റ് കരുണാകര കുറുപ്പ്, വൈസ് പ്രസിഡന്റ് ചെല്ലാപ്പ് കുറുപ്പ്, ജോയിന്റ് സെക്രട്ടറി രഘുനാഥ് കുറുപ്പ്, ട്രഷറർ പങ്കജാക്ഷ കുറുപ്പ് എന്നിവർ പങ്കെടുത്തു.
കുടിയർകോണം ശാസ്താംവട്ടം റെസിഡൻസ് അസോസിയേഷൻ കോവിഡ് 19 പ്രതിരോധ നടപടിയുടെ ഭാഗമായി പ്രതിരോധ കിറ്റുകൾ വിതരണം ചെയ്തു. ഒരു കുടുംബത്തിന് 3 മാസ്കും 1 സോപ്പും അടങ്ങിയ പ്രതിരോധ കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം അസോസിയേഷൻ പ്രസിഡന്റ് വി എം അലക്സാണ്ടർ നിർവഹിച്ചു. സെക്രട്ടറി ഡി ജോർജ് കുട്ടി, ട്രഷറർ പി സി കുട്ടൻ നായർ, കമ്മിറ്റി അംഗങ്ങളായ അപ്പുകുട്ടൻ നായർ, പി വി ജോൺ, പ്രഭാ സുഭാഷ്, സി മണിയമ്മ, മണിയമ്മ രവീന്ദ്രൻ, രാഹുൽ കൃഷ്ണൻ, ലളിത ജി പിള്ള എന്നിവർ വിവിധ സോണുകളായി തിരിഞ്ഞ് ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിന് നേതൃത്വം നൽകി. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഹോമിയോ മരുന്നിന്റെ വിതരണം നടത്തി 3-സ്റ്റാർ. കോവിഡ് തുടപ്രവർത്തനത്തിന്റെ ഭാഗമായി ചേരിക്കൽ 3-സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഹോമിയോ മരുന്നിന്റെ വിതരണം ആരംഭിച്ചു. മരുന്നിന്റെ വിതരണ ഉദ്ഘാടനം ക്ലബിന്റെ മുതിർന്ന അംഗം പി ആർ ശ്രീധരന് നൽകി ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജു നിർവഹിച്ചു. പന്തളം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ സതി, കൌൺസിലർ ഷായി കോടാലിപ്പറമ്പിൽ, ക്ലബ് സെക്രട്ടറി പ്രമോദ് കണ്ണങ്കര, പ്രസിഡന്റ് നിബിൻ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ചേരിക്കൽ പ്രദേശത്തെ 525 വീടുകളിലും മരുന്ന് വിതരണം ചെയ്യാനാണ് പദ്ധതി. മരുന്നിന്റെ വിതരണം വിവിധ ഗ്രൂപ്പുകളായി നടന്നുവരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. സ്വന്തം ഡിവിഷനിലേക്ക് ആവശ്യമായ മാസ്കുകൾ സ്വയം തയ്യാറാക്കി നഗരസഭാ വൈസ് ചെയർമാൻ ശ്രദ്ധേയനാകുന്നു. പന്തളം നഗരസഭയിലെ 21 ഡിവിഷനിലെ മുഴുവൻ വീടുകൾക്കും വേണ്ട മാസ്കുകൾ സ്വന്തം കൈകൊണ്ട് തയ്ച്ചാണ് നഗരസഭാ വൈസ് ചെയർമാൻ ആർ ജയൻ ശ്രദ്ധേയനാകുന്നത്. അതേപോലെ സാധനങ്ങൾ പായ്ക്ക് ചെയ്യുന്നതും ജയനും കുടുംബവും കൂടിയാണ്. മാസ്കുകൾ തയ്ക്കുവാൻ ഏൽപ്പിച്ച സ്ഥാപനത്തിൽ നിന്നും ഉടമ്പടി പ്രകാരം തയ്യൽ ജോലി ഏറ്റെടുത്താണ് അദ്ദേഹം സ്വന്തമായി മാസ്കുകൾ നിർമ്മിച്ചത്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി വാർഡിലെ എല്ലാ കുടുംബത്തിലും സൌജന്യമായി മാസ്കുകൾ, ഹാൻഡ് വാഷ്, സോപ്പ്, ഒപ്പം ലോക്ഡൌൺ സമയത്ത് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിത്തുകളും വിതരണം ചെയ്തു. അണുനശീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇ കെ നയനാർ ചാരിറ്റബിൾ ട്രസ്റ്റ് കുരമ്പാല സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തളം നഗരസഭയിലെ 19 ഡിവിഷനിലെ ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് പാടുകളും മരുന്നുകളും എത്തിച്ചു നൽകി. ട്രസ്റ്റിന്റെ രക്ഷാധികാരി ആർ ജ്യോതികുമാർ മരുന്നുകൾ വിതരണം ചെയ്തു. സോണൽ സെക്രട്ടറി ഹരി, പ്രസിഡന്റ് മുരളീധരൻ, സോണൽ ഭാരവാഹികളായ അജയ്കുമാർ, അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു. പന്തളം നഗരസഭയിലെ 8 വാർഡിൽ കോവിഡ് 19 ഹോമിയോ പ്രതിരോധ ഗുളികകൾ വിതരണം ചെയ്തു. സിപിഐഎം ഏരിയ സെക്രട്ടറി ഇ ഫസൽ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി എച്ച് നവാസ്, ഡോക്ടർ രാജേന്ദ്രൻ, കൌൺസിലർ ലസിത നായർ, ജഗദമ്മ എന്നിവർ സന്നിഹിതരായിരുന്നു. സിപിഎം കൊടുമൺ ഏരിയ കമ്മിറ്റി ഓഫീസ് വളപ്പിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി ആർ തുളസീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. സിപിഎം ഏഴംകുളം ലോക്കൽ സെക്രട്ടറി ആർ കമലാസനൻ, കർഷക സംഘം മേഖലാ വൈസ് പ്രസിഡന്റ് അജി ചരുവിള, കെ എസ് കെ ടി യു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് രാമകൃഷ്ണൻ, ജെ ജയപ്രകാശ്, ഷെമീൻ എന്നിവർ പങ്കെടുത്തു. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. വാർത്തകളുടെ നേർക്കാഴ്ചയുമായി പ്രൈം ന്യൂസിനെയും നാളെ രാത്രി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്ക് പേജ് ലൈക്കുകയും ചെയ്യുക. നന്ദി.